നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ട്രംപ് അമേരിക്കയിൽ വിജയം നേടിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ജനുവരിയിൽ അധികാരപദം ഏറുന്നത് നോക്കിയിരിക്കുകയാണ് ലോകരാജ്യങ്ങൾ. പശ്ചിമേഷ്യയുടെ സംഘർഷമാണെങ്കിലും അല്ലെങ്കിൽ ഇനിയിപ്പോൾ സമാധാനമാണെങ്കിലും ട്രംപിൻ്റെ കൈകളിലാണ്. എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് ഈ സമയത്ത് ചർച്ച ചെയ്യാനുള്ളത്. ട്രംപ് അധികാരത്തിൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് ഇറാൻ തന്നെയാണ്. ട്രംപ് മുൻപ് അധികാരത്തിലിരുന്നപ്പോഴും ഇറാൻ ഏറ്റവും വലിയ നാശത്തിൻ്റെ വക്കിലായിരുന്നു പോയി കിടന്നിരുന്നത്. അത്രത്തോളം ഇറാനെ ഉപരോധങ്ങൾ കൊണ്ടും ഇസ്രയേലിനെ ഇറക്കി അതോടൊപ്പം തന്നെ മൊസാദിനെയും സിഐയെയും ഒക്കെ ഇറക്കി ഇറാൻ്റെ പല ശക്തികളും പല ശക്തമായ കൈകളും അരിഞ്ഞെടുത്ത ആളാണ് ട്രംപ്. അപ്പോൾ അത്തരത്തിലുള്ള ട്രംപ് അധികാരത്തിൽ വീണ്ടും എത്തുമ്പോൾ ഇറാന് ചങ്കിടിപ്പ് കൂടുന്നതിൽ അതിശയോക്തിയില്ലല്ലോ. എന്തായിരിക്കാം ഇനിയുള്ള ഇറാന്റെ ഭാവി? എന്താണ് ഇറാനൊരു ഭാവി ഉണ്ടാകുമോ? ഇറാനൊരു ഭാവി ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനിപ്പോൾ ട്രംപ് തീരുമാനിക്കണം. എന്തായാലും ഇപ്പൊ ട്രംപ് വരുന്നതിന് ഇറാൻ ഭയക്കുന്നു എന്നുള്ളതൊക്കെ സത്യമാണ്. അത് 6-7 കാരണങ്ങളുണ്ട് അതിന്. പ്രത്യേകിച്ചും 7 കാരണങ്ങളെ കൊണ്ടാണ് ഇങ്ങനെ ഇറാൻ ഭയമുള്ളത് എന്ന് പറയുന്നു. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പശ്ചിമേഷ്യയിൽ ട്രംപിനുണ്ടായ ശക്തമായ സ്വാധീനം തന്നെയാണ്. മറ്റാരേക്കാളും കൂടുതൽ ട്രംപിന് പശ്ചിമേഷ്യയിൽ സ്വാധീനമുണ്ട്, നെതന്യാഹുവിൽ സ്വാധീനമുണ്ട്. ട്രംപ് വിചാരിച്ചു കഴിഞ്ഞാൽ ഇറാനെ മുച്ചൂടും മുടിക്കാൻ സാധിക്കും എന്ന് ഇറാന് അറിയാം. രണ്ടാമത്തെ കാര്യം, ഇസ്രയേലിന് വളരെയധികം ഇപ്പോൾ തന്നെ ഇസ്രയേലിന് ആവശ്യം ഇറാനെ തകർക്കുക, ഹിസ്ബുള്ളയും ഹമാസിനെയും തകർക്കുക എന്നുള്ളതാണ്. അതിന് കൂടുതൽ ധൈര്യം നൽകാൻ ട്രംപിന് കഴിയും. ബൈഡനാകുമ്പോൾ കുറച്ചൊരു പുറകിലേക്കൊരു വലിയുണ്ടായിരുന്നു. അതിനൊപ്പം തന്നെ ഇപ്പോൾ പ്രതിരോധ മന്ത്രിയെയും മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇസ്രയേലിന് ഇപ്പോൾ കരുത്ത് കൂടിയിട്ടുണ്ട്. ഇസ്രയേൽ ഗേറ്റ്സും നമ്മുടെ ട്രംപും കൂടി ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ നെതന്യാഹുവിന് അത് വലിയൊരു ധൈര്യമായിട്ട് മാറും. അതുപോലെ തന്നെ ഇസ്രയേൽ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാനുള്ള സാധ്യതയും ഉന്നതരെ വധിക്കാനുള്ള സാധ്യതയും ഇനി കൂടുതലാണ്. കാരണം ട്രംപ് എന്തായാലും ഇറാനെ മുൻപ് തന്നെ നോട്ടമിട്ടിട്ടുണ്ട്. ഇറാൻ ട്രംപിൻ്റെ നോട്ടപ്പുള്ളിയാണ് ഇറാൻ. അതുകൊണ്ട് തന്നെ ഇനി ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെടുമോ എന്നുള്ള ഭയമുണ്ട്. കാരണം ഇതിനു മുൻപ് നെതന്യാഹുവിന് ഏറ്റവും അതിന് തടസ്സമായി നിന്നിരുന്നത് ബൈഡനാണ്. ഒരിക്കലും ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കരുത് എന്നൊരു ഇത് പറഞ്ഞിരുന്നു. അപ്പോൾ ഇനി ട്രംപ് വന്നു കഴിഞ്ഞാൽ അങ്ങനൊരു പ്രശ്നമില്ല, ഉന്നതരെ വധിക്കരുത് എന്നൊരു പ്രശ്നവും വരുന്നില്ല. അപ്പോൾ ഖമനേയിക്ക് വരെ ഇപ്പോൾ ഇനി നെഞ്ചിടിപ്പ് കൂടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതുപോലെ തന്നെ ഇറാനും നിഴൽ സംഘടനകൾക്കും ഉപരോധങ്ങൾ വന്നേക്കാം. പ്രധാനമായിട്ടും ഇറാഖിന്, ഇറാഖിന്ന് നിഴൽ യുദ്ധം നടത്തുന്നതിനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു, അതിനി നടക്കില്ല. ഇറാൻ്റെ എണ്ണ വ്യവസായത്തിനെയും അത് ബാധിക്കും. കാരണം എണ്ണ ശുചീകരണ ശാലകളെയും എല്ലാം തന്നെ ആക്രമിക്കാനിടയുണ്ട് എന്ന് മാത്രമല്ല, അമേരിക്ക ഉൾപ്പെടെ അമേരിക്ക ഇടപെട്ട് കഴിഞ്ഞ് ഇറാൻ്റെ എണ്ണ കയറ്റുമതി നിയന്ത്രിക്കാനുള്ള സാധ്യത ധാരാളമാണ്. അതുപോലെ തന്നെ ഭീകര സംഘടനകൾക്ക് പണം എത്തുന്നുണ്ട്, അത് തടയും എന്നാണ് അമേരിക്കയ്ക്ക് അമേരിക്ക വാഗ്ദാനം കൊടുത്തിരിക്കുന്നത്. ഹിസ്ബുള്ളയ്ക്കും ഹമാസിനുമെല്ലാം ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും UAEയിൽ നിന്നും ഒക്കെ ലഭിക്കുന്ന പണം, അത് ട്രംപ് ഇടപെട്ടിട്ട് ഇവർക്ക് കിട്ടുന്ന പണം ഇനി ഇല്ലാതിരിക്കാൻ അത് തടയും എന്നുള്ള വാഗ്ദാനമാണ് അമേരിക്കയ്ക്ക് കൊടുത്തിട്ടുള്ളത്. അമേരിക്ക തെരഞ്ഞെടുപ്പിന് മുൻപ് ജനങ്ങളോട് പറഞ്ഞിട്ടുള്ളത്, ട്രംപ് പറഞ്ഞിട്ടുള്ളത് അതാണ്, ഒരിക്കലും ഭീകര സംഘടനകൾക്ക് പണം ലഭിക്കുന്ന വഴികളെല്ലാം അടയ്ക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സൗദി അറേബ്യയുമായി 2023 പുനഃസ്ഥാപിച്ച നയതന്ത്ര ബന്ധം, ഇറാനൊരു നയതന്ത്ര ബന്ധം ഉണ്ടായിരുന്നു, അത് ഇനിയിപ്പോൾ ട്രംപ് വരുന്നതോടുകൂടിയിട്ട് ആ നയതന്ത്ര ബന്ധം ഇനി നിലനിൽക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അതുപോലെ ഇസ്രയേൽ സൗദി ബന്ധം ഉന്നമിട്ടിട്ടുള്ള US സൗദി പ്രതിരോധ ഉടമ്പടി ചർച്ച അവസാന ഘട്ടത്തിലായിരിക്കുന്നു. അപ്പോൾ അതുകൂടി വരികയാണെന്നുണ്ടെങ്കിൽ ഇസ്രയേൽ സൗദി ബന്ധം കൂടുതൽ ദൃഢമാകും, US സൗദി പ്രതിരോധ ഉടമ്പടി ചർച്ചയെല്ലാം കൂടുതൽ ദൃഢമാകും. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഇറാന് നെഗറ്റീവായിട്ടേ വരുള്ളൂ. അപ്പോൾ ഇത്രയും കാരണങ്ങളെ കൊണ്ട് തന്നെ, ഈ 7 പ്രധാനപ്പെട്ട കാരണങ്ങൾ, ഈ 7 കാരണങ്ങളെ കൊണ്ട് തന്നെ ഇറാൻ ഇപ്പോൾ മനഃശാന്തി ഇല്ലാതെ നിൽക്കുന്ന സമയമാണ്. ഇപ്പോൾ ഈ 7 പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. എങ്കിലും എനിക്കിതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് തോന്നുന്ന 2 പോയിന്റുകളാണ്. ഒന്ന്, ഇറാന്റെ ആണവ നിലയങ്ങളും സാമ്പത്തിക സ്രോതസ്സുകളും അടയ്ക്കും എന്നുള്ളത് ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം അതാണ്. ശരിയാണ്, ട്രംപ് അധികാരത്തിൽ, അതായത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ ഈ ഇസ്രയേലും ഇറാനും നേർക്കുനേർ വന്ന ഘട്ടത്തിൽ
ട്രംപ് പറഞ്ഞൊരു വാക്കാണ് നിങ്ങളൊന്നും നോക്കണ്ട അവരുടെ ആണവ നിലയങ്ങൾ ആക്രമിച്ചേക്കൂ എന്നുള്ളത്. അധികാരം ഇല്ലാത്തപ്പോൾ പറഞ്ഞതാണ്. അപ്പോൾ പിന്നെ അധികാരം കിട്ടിക്കഴിയുമ്പോൾ ട്രംപ് എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നുള്ളത് നമുക്കറിയാം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണമാണ്, അതായത് അറബ് രാജ്യങ്ങളും ഇസ്രയേലും അമേരിക്കയും ഒരു കുടക്കീഴിലെത്തും എന്നുള്ളത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഹാലിളകുന്ന മറ്റൊരു കാര്യം അതിലില്ല. കാരണം ഇറാൻ എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുള്ളത് അറബ് രാജ്യങ്ങൾ ഈ ഇസ്രയേലും അമേരിക്കയുമായി അധികം ബന്ധമുണ്ടാക്കരുത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ട്രംപിന്റെ കാലത്താണ് അറബ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് സൗദി, ഇസ്രയേലുമായി കൂടുതൽ സാമ്പത്തിക നയതന്ത്ര ബന്ധങ്ങളിലേക്ക് പല കരാറുകളിലും ഒപ്പിട്ടത് ട്രംപിന്റെ കാലത്താണ്. പക്ഷെ പിന്നീട് വന്ന ബൈഡന് ഇവരെ കൂടുതൽ യോജിപ്പിക്കാനുള്ള ഒരു സമയമൊന്നും കിട്ടിയില്ല. കാരണം അപ്പോഴത്തേക്ക് യുദ്ധം തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അപ്പോൾ തന്നെയല്ല, ഈ നയതന്ത്ര ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കുന്നതിൽ ബൈഡൻ അത്ര പോരാ എന്ന് എന്റെ ഒരു അഭിപ്രായമാണ്. ട്രംപിന്റെ ഇതിൽ നയതന്ത്ര ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കാനും ട്രംപ് മിടുക്കനാണ്. അതുപോലെ തന്നെ അടിക്ക് നല്ല തിരിച്ചടി കൊടുക്കാനും ട്രംപ് ഒരു പിന്നാക്കം നോക്കുന്ന, മുൻപിൻ ചിന്ത ഇല്ലാതെ തന്നെ എടുത്ത് ചാടി അടിക്കുന്ന ഒരു സ്വഭാവക്കാരനാണ്. അത് ഇറാന് ശരിക്കും പേടിപ്പെടുന്നു. കാരണം ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആണവ കേന്ദ്രങ്ങൾ തകർത്തെറിഞ്ഞാലെ ഇറാനെ സ്വാധീനിക്കാൻ, ഇറാന്റെ സ്വാധീനം അവസാനിപ്പിക്കാൻ കഴിയൂ എന്ന് ട്രംപ് മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ. തീർച്ചയായും പിന്നെ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ഇസ്രയേലിന് അതിനുള്ള അനുവാദം കൊടുക്കുമല്ലോ. തന്നെയല്ല, ഇപ്പോൾ തന്നെ വിരലിലെണ്ണാവുന്ന ആണവ ശാസ്ത്രജ്ഞർ മാത്രമേ ഇറാന്റെ പക്കലുള്ളൂ. ഇത് മാത്രമല്ല, ആണവ പരീക്ഷണങ്ങൾക്ക് റഷ്യയിൽ നിന്നാണ് സഹായം പോലും ഇറാൻ തേടിയത്. അവിടെ വേറൊരു പ്രശ്നം കൂടിയുണ്ട്. ഈ ഇറാൻ ഇനി റഷ്യയിൽ നിന്ന് സാമ്പത്തിക സഹായമോ ആണവ പരീക്ഷണങ്ങൾക്കുള്ള സഹായമോ കിട്ടുമോ എന്നറിയില്ല. കാരണം പുടിനുമായും ബന്ധമുള്ള ആളാണ് ട്രംപ്. ട്രംപ് ഒരു വലിയ സംഭവമാണ്, അത്ര നിസ്സാരക്കാരനൊന്നുമല്ല. ഇന്ത്യയുമായി അടുത്ത, മോദിയുമായി അടുത്ത ബന്ധമുള്ള ആളാണ്, പുടിനുമായി അടുത്ത ബന്ധമുള്ള ആളാണ്, നെതന്യാഹുവുമായി അടുത്ത ബന്ധമുള്ള ആളാണ്, സൗദിയുമായിട്ട് അടുത്ത ബന്ധമുള്ള ആളാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ ഏകദേശം ഒട്ടുമിക്ക രാജ്യങ്ങളുടെ തലവന്മാരുമായി നല്ല ബന്ധം സൂക്ഷിക്കുന്ന ആളാണ് ട്രംപ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇറാന് ഏതു വഴിക്കും അടികിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുപോലെ തന്നെ റഷ്യ ഇനി കൂടുതലായിട്ട് ഇറാനെ സഹായിക്കാനും പോവില്ല. കാരണം അമേരിക്കയുടെ അപ്രീതി പിടിച്ചുപറ്റാൻ റഷ്യ തയ്യാറാവില്ല. ഇത്രയും കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യയിൽ നിന്ന് കിട്ടിയ ആയുധങ്ങളും റഷ്യയിൽ നിന്ന് കിട്ടിയിട്ടുള്ള സാമ്പത്തിക സഹായവുമായിരുന്നു ഇറാനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിരുന്നത്. പക്ഷേ ഇനി അതുണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഒന്ന് ഈ ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യം, രണ്ടാമത്തെ കാര്യം അതിനേക്കാൾ കൂടുതലായിട്ട് അമേരിക്കയെ ചൊടിപ്പിച്ചു കൊണ്ടുള്ള ഒരു നീക്കം ഒരിക്കലും റഷ്യ ഇനി എടുക്കില്ല. ആ ഘട്ടത്തിൽ ഇതിന്റെ കൂടെ തന്നെ പറയാനുള്ള ഒരു പോയിന്റാണ്. അപ്പോൾ പിന്നെ എന്തായാലും റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഒന്നെങ്കിലും ഒരു സമാധാന ചർച്ചകളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. കാരണം ഈ രണ്ട് രാജ്യങ്ങളും ട്രംപുമായി ബന്ധമുള്ള ആൾക്കാരാണ്. പുടിന്റെ കാര്യം പറഞ്ഞിരുന്നു, ഇത്രയൊക്കെയാണെങ്കിലും ട്രംപ് ഒരു യുദ്ധ കൊതിയനല്ല എന്നുള്ളതും കൂടി ഒരു കാര്യമാണ്. എന്തായാലും അടിച്ചു തീർക്കും. ഇങ്ങനെ കുറേ കാലം നീണ്ടുകൊണ്ട് പോകുന്നതിൽ താല്പര്യമില്ല. ഇതിൽ എടുത്തു പറയേണ്ടത്, എനിക്ക് തോന്നുന്നു ഈ റഷ്യ യുക്രൈൻ യുദ്ധത്തിന് ഏകദേശം ഒരു പര്യവസാനം ഉണ്ടാകും. കാരണം റഷ്യയും യുദ്ധം ചെയ്ത് മടുത്തിരിക്കുകയാണ്, യുക്രൈനും യുദ്ധം ചെയ്ത് മടുത്തിരിക്കുകയാണ്. ബൈഡൻ ആണെങ്കിൽ കാര്യമായ ഈ വിഷയത്തിൽ ഒരു നീക്കുപോക്ക് ഉണ്ടാക്കാൻ ബൈഡന് കഴിഞ്ഞില്ല. പക്ഷേ ട്രംപിന് അക്കാര്യത്തിൽ കഴിയുമെന്നാണ് തോന്നുന്നത്. കാരണം വ്ളാഡിമിർ പുടിനുമായും വളോഡിമിർ സെലൻസ്കിയുമായും അടുത്ത ബന്ധമുള്ള ആളാണ് ട്രംപ്. അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് രാജ്യങ്ങളെയും കൈവിട്ട് കളയാൻ ട്രംപിന് കഴിയില്ല. അപ്പോൾ ആ കാര്യത്തിൽ ഒരു സമാധാന ചർച്ചയുണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇറാൻ ഇസ്രയേൽ കാര്യത്തിലാണ്, അവിടെ സമാധാന ചർച്ചയ്ക്കൊന്നും ട്രംപ് തയ്യാറാവില്ല. അടിച്ചു തന്നെ നിരത്താൻ ട്രംപ് പറയും. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം. അതായത് ഇറാന്റെ ഈ തീവ്രവാദ മനോഭാവത്തെ ഒരു തരത്തിലും അംഗീകരിക്കാത്ത ആളാണ് ട്രംപ്. തീവ്രവാദത്തെ മുച്ചൂടും മുടിച്ചേതാൻ അടങ്ങു എന്ന് പറഞ്ഞ് അധികാരത്തിൽ കയറിയതാണ് ഒരിക്കൽ. അന്ന് ഈ തീവ്രവാദത്തോട് ഒരു തരത്തിലും താൻ കീഴ്പ്പെടാനോ അല്ലെങ്കിൽ തീവ്രവാദത്തെ വളർത്താനോ സമ്മതിക്കാത്ത ആളാണ് ട്രംപ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നല്ലോ ISന്റെ തലവൻ ബാഗ്ദാദിയെ അതിക്രൂരമായിട്ടാണ് കൊലപ്പെടുത്തുന്നത് ട്രംപ്. ഒരു ദയാദാക്ഷണ്യം പോലും കാണിച്ചില്ല. നായകളെ ഇറക്കി കടിച്ച് കീറി കൊലപ്പെടുത്തുകയായിരുന്നു ബാഗ്ദാദിയെ. അപ്പോൾ അത്രത്തോളം അതൊരു മുന്നറിയിപ്പെന്നാണ് പറഞ്ഞത്. അതായത് ഭീകര തലവന്മാർക്കും ഈ ഭീകര ഗ്രൂപ്പുകൾക്കും താൻ കൊടുക്കുന്ന മുന്നറിയിപ്പാണ് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത്,
ഈ ബൈഡന്റെ ഭരണകാലത്ത് തന്നെ ഈ ഹസൻ നസറുള്ളയും ഇസ്മയിൽ ഹനിയയും യഹിയ സിൻവറും ഒക്കെ കൊല്ലപ്പെട്ടത് നന്നായി, അല്ലെങ്കിൽ ഇവരുടെ കൊലപാതകം നടന്നപ്പോൾ ഒരു ദയ കാണിച്ചിരുന്നു. പക്ഷേ ട്രംപ് ആയിരുന്നു അധികാരത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ദയാദാക്ഷിണ്യവും കാണിക്കില്ല. അവരെ ഉന്നത നേതാക്കന്മാരെ വധിക്കാൻ പഴയ രീതി തന്നെ ട്രംപ് തുടരും എന്നുള്ളതാണ് ഇപ്പൊ ഖമനേയി ഏറ്റവും കൂടുതൽ പേടിക്കുന്നത്. ഖമനേയി ഇനി എവിടെ പോയി ഒളിക്കണം എന്നറിയാതെ റൂട്ട് മാപ്പ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പാതാളം തുറന്നെങ്കിലും പോയാലോ എന്ന് ആലോചിക്കുന്നു. പാതാളത്തിലാണല്ലോ, ഇപ്പോഴും പാതാളത്തിലാണ്, പുറത്തിറങ്ങിയിട്ടില്ല. ശരിക്കും ഈ ഖമനേയിയുടെ കാര്യത്തിൽ കൃത്യമായ ഒരു വിവരം പുറത്തു വന്നിട്ടില്ല. ഉത്തരവുകളൊക്കെ പുറപ്പെടുവിക്കുന്നുണ്ട്. അതെ, പക്ഷേ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇനി ഉടനെയൊന്നും അധികാര കൈമാറ്റം ഇറാനിൽ നടക്കില്ല. കാരണം മകനാണെങ്കിലും ജീവനിൽ കൊതിയില്ലാത്ത ആരും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് തന്നെ അടുത്ത ആയത്തുള്ള പദവിയിലേക്ക് ഒരു അധികാര കൈമാറ്റം ഉടൻ ഉണ്ടാകാൻ സാധ്യതയില്ല. ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുന്നത് വരെ ഉണ്ടാകാൻ സാധ്യതയില്ല. നമുക്ക് വീണ്ടും മറ്റ് ചർച്ചകളിലേക്ക് തന്നെ വരാം. നമ്മൾ തുടങ്ങിയത് എവിടെയാണോ അവിടേക്ക് തന്നെ വരാം. അങ്ങനെയാണെങ്കിൽ ഈ ഉപരോധങ്ങൾ വീണ്ടും ഏർപ്പെടുത്തുകയാണെങ്കിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തന്നെ വലിയ സാമ്പത്തിക ഞെരുക്കത്തിലാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഈ സഖ്യകക്ഷികൾക്കെല്ലാം, അതായത് പ്രതിരോധത്തിൻ്റെ അച്ചുതണ്ടെന്ന് പറഞ്ഞ ഒരു വലിയ ഭീകര ഗ്രൂപ്പ് ഇവർക്കൊപ്പം ഉണ്ടല്ലോ, ഇവർക്കെല്ലാം സഹായങ്ങൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് ഇറാനാണ്. പക്ഷേ ഇറാന്റെ ആവനാഴിയിലും ആയുധങ്ങൾ കുറവാണ്, സാമ്പത്തികമായി വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നു. അങ്ങനെയാണെങ്കിൽ ട്രംപ് അധികാരത്തിൽ വരുമ്പോൾ വീണ്ടും ഉപരോധം ഏർപ്പെടുത്തുമെന്നുള്ളത് 101% ഉറപ്പാണ്. അതുപോലെ തന്നെ അധികാരത്തിൽ തിരിച്ചെത്തി കഴിഞ്ഞാൽ ആണവ കരാറിന്റെ കാര്യത്തിൽ ഇസ്രയേലിന്റെയും ട്രംപിന്റെയും താല്പര്യങ്ങൾക്ക് അനുസരിച്ചുള്ള നിബന്ധനകളിൽ ഒപ്പുവെക്കാൻ ഇറാൻ നിർബന്ധിതനാകും. ഇതാണ് ഏറ്റവും കൂടുതൽ ഖമനേയിയെ സമ്മർദ്ദം ചെലുത്തും. അതിനു വേണ്ടിയിട്ട് ഖമനേയിക്ക് സമ്മർദ്ദം കൂടും. അങ്ങനെ ഇസ്രയേലിനും അമേരിക്കയ്ക്കും സാധിക്കും, അവര് സമ്മതിക്കുന്ന ഒരു കരാറിൽ ഇറാൻ ഒപ്പുവെക്കേണ്ടി വരും. ആണവ ആയുധങ്ങൾ ഇനിയും ഉപയോഗിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ആണവ ശക്തി വർദ്ധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ, ഇതെല്ലാം തന്നെ ഇസ്രയേലും അമേരിക്കയും പറഞ്ഞതിനനുസരിച്ച് മാത്രം ഇനി വേണ്ടി വരും. സ്വന്തമായിട്ടൊരു ആണവ ഊർജം ഉണ്ടാക്കാനൊന്നും സാധിക്കില്ല ഇനി. അപ്പോ തന്നെയുമല്ല, പ്രധാനപ്പെട്ട ഇബ്രാഹിം റൈസി ഇല്ല. കാരണം ട്രംപ് അധികാരത്തിൽ ഇരുന്ന സമയത്ത് ട്രംപിനെ പോലും മറികടന്നുകൊണ്ട് ആണവ പരീക്ഷണങ്ങൾ നടത്താൻ തുനിഞ്ഞിറങ്ങിയത് അമേരിക്കയെ തള്ളിക്കൊണ്ട് എല്ലാ കാര്യങ്ങളിലും, അതായത് ആണവ പരീക്ഷണങ്ങൾക്ക് ഇറങ്ങിയത് ഇബ്രാഹിം റൈസി ആയിരുന്നു. പക്ഷേ മസൂദ് പെസഷ്കിയാൻ അതിനൊന്നും നിൽക്കത്തില്ല. ട്രംപ് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണല്ലോ 2015 US പിൻവാങ്ങുന്നത് കരാറിൽ നിന്ന് പിൻവാങ്ങുന്നത്. അപ്പോൾ പക്ഷേ ഈ ഇബ്രാഹിം റൈസിയെ പോലെ തലയ്ക്ക് വെളിവില്ലാത്ത ആളല്ല മസൂദ് പെസഷ്കിയാൻ. അതുകൊണ്ട് മസൂദ് പെസഷ്കിയാൻ ഈ ഇറാൻ പരമോന്നത നേതാവിന്റെ താളത്തിന് നിന്ന് തുള്ളില്ല. പെസഷ്കിയാനും ട്രംപുമായിട്ടും അടുപ്പമുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇറാൻ പ്രസിഡന്റ് തന്റേതായ തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങും. പക്ഷെ അപ്പോഴും ഒരു പ്രതിസന്ധി ഉള്ളത് ഈ സൈന്യത്തിന്റെ ഒക്കെ തലവൻ എന്ന് പറയുന്നത് റൈസിയാണ്. റൈസിയല്ല, പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയാണ്. അപ്പോൾ പിന്നെ ആയത്തുള്ള അലി ഖമനേയി ഓർഡർ ഇടുന്നതിനനുസരിച്ചായിരിക്കും ഇവർ പ്രവർത്തിക്കുക. പക്ഷെ അതിന്റെ മേലെ US പ്രതിരോധം ഉള്ളത് കൊണ്ട് തന്നെ അത്ര സ്വതന്ത്രമായിട്ടൊരു തീരുമാനം എടുക്കാൻ കഴിയില്ല. കാരണം ഇതിനു മുൻപുണ്ടായിരുന്ന കൊലപാതകങ്ങളൊക്കെ തന്നെ, കാരണം ഇതിന് ട്രംപ് പ്രസിഡന്റ് ആയിരിക്കുകയാണ് ഇറാന്റെ ജെയിംസ് ബോണ്ട് ജനറൽ ഖാസിം സുലൈമാനിയെ സൈന്യം വധിച്ചത്. അതുപോലെ തന്നെ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സിന്റെ വിദേശ വിഭാഗം ഗുഡ്സ് ഫോഴ്സിന്റെ തലവനായിരുന്ന സുലൈമാനിയുടെ വധം. അതുപോലെ ഖമനേയി കഴിഞ്ഞാൽ ഇറാനിലെ ഏറ്റവും ശക്തനായ നേതാവായിരുന്നു സുലൈമാനി. ആ സുലൈമാനിയെ വധിക്കുന്നതിനും കാരണമായത് ട്രംപ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇറാന്റെ വധഭീഷണി, ട്രംപിനെതിരെ ഇറാന്റെ വധഭീഷണി കൂടിയുണ്ട്. അതുകൊണ്ട് എന്തായാലും ട്രംപ് ആദ്യം അടിക്കാൻ പോകുന്നത് ഇറാനിൽ തന്നെയായിരിക്കും. അതിന്റെ ആദ്യത്തെ അടി കൊള്ളുന്നത് ഖമനേയിക്ക് തന്നെയായിരിക്കും. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ ഇറാൻ കൂട്ടുപിടിക്കാൻ പോകുന്നത് ഉത്തരകൊറിയായിരിക്കും. കാരണം കിം ജോങ് ഉന്നു മാത്രമേ ട്രംപിനെ വെല്ലുവിളിച്ച് രംഗത്ത് വരുള്ളൂ. അതൊരു എന്താ പറയാ, ഈ പൊതുവേദിയിലൊക്കെ വന്ന് നിന്നിട്ടാണ് ട്രംപിനെ വെല്ലുവിളിച്ചിട്ടുള്ളത് കിം ജോങ് ഉന്നു. കാരണം അത്ര വിശ്വസിക്കാനൊന്നും പറ്റില്ല. എന്ത് ചെയ്യാൻ പറ്റും ഉത്തരകൊറിയക്ക്? ഒരു അവർക്കൊരു അല്ല, പക്ഷേ ഈ സ്വന്തം ജനതയുടെ കാര്യം ക്ഷേമം നോക്കുന്നില്ലെങ്കിലും കിം ജോങ് ഉന്ന് ആയുധങ്ങൾ ഉണ്ടാക്കാനും ആണവ പരീക്ഷണങ്ങൾക്കും മിസൈൽ പരീക്ഷണങ്ങൾക്കും ഒക്കെ എല്ലാ സമ്പത്തും ദൂർത്തടിക്കുന്ന ഒരാളാണ്.
അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഇറാനെ പിന്തുണയ്ക്കാൻ അവർ മാത്രമേ ഉണ്ടാകുള്ളൂ. പക്ഷെ എന്നാലും ഹിസ്ബുള്ളകളും ഹമാസും ഹൂദി സംഘങ്ങളൊക്കെ തന്നെ ഇപ്പോഴും ഉണ്ട്. ഇതിനിടയ്ക്ക് ഈ ഒരു ഘട്ടത്തിലും ഈ ഹൂദികൾ ഇത് ലെബനനിൽ തൂത്തുവാരിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രയേൽ. ഗാസയിലും അതുപോലെ തന്നെ തൂത്തുവാരി പെറുക്കിയിട്ട് ആക്രമണം. പക്ഷേ ഈ എന്തുകൊണ്ടാണ് ഈ യമനെ മാത്രം വിട്ടുവെച്ചിരിക്കുന്നത്? ഹൂദികളെ അവിടെ അങ്ങനെ നിർത്തിയിരിക്കുകയാണ് ഇസ്രയേൽ, അത് എന്തുകൊണ്ടാണ്? ഹൂദികൾ അത്ര പെട്ടെന്ന് തന്നെ ഒരു യുദ്ധത്തിലേക്ക് മുന്നോട്ട് വരുന്നില്ല. ഹൂദികൾ നോക്കിയും കണ്ടുമൊക്കെ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് പിന്നെ ഇസ്രയേലിന് ഒരു ഇതുണ്ട്. ആദ്യം ഹമാസിനെ തീർക്കുന്നതുവരെ ഹിസ്ബുള്ള ഇടയ്ക്കിടയ്ക്ക് അടിച്ചെങ്കിലും ഹിസ്ബുള്ളയെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇപ്പോൾ ഹമാസ് ഒതുങ്ങിയതിന് ശേഷമാണ് ഹിസ്ബുള്ളയ്ക്കെതിരെ തിരിഞ്ഞത്. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഹൂദികൾ തലപോക്കുന്നുണ്ട്, ഹൂദികളെ നോക്കുന്നില്ല. ഹിസ്ബുള്ളയെ തീർത്തതിന് ശേഷമാണ് ഹൂദിയിലേക്ക് വരുള്ളൂ. ഒന്നിനെ തീർത്തെ ഒന്നിലേക്ക് എടുക്കുന്നുള്ളൂ. അപ്പോൾ അത്തരത്തിലൊരു തീരുമാനത്തിലാണ് ഇസ്രയേൽ. എന്തായാലും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഇനി അങ്ങോട്ടുള്ള സമയം ഈ തൃശ്ശൂർ പൂരത്തിന് വെടിക്കെട്ട് നടക്കുക എന്ന് പറയത്തില്ല. അതാണ് ഇറാന്റെ ഇനിയുള്ള അവസ്ഥ. കാരണം ഈ നമ്മളിതൊരു പൊലിപ്പിച്ച് പറയുന്നൊന്നുമല്ല. അപ്പൊ ഇതിന്റെ താഴെയൊക്കെ പല കമന്റുകൾ ചിലർ കമന്റ് ചെയ്യാറുണ്ട്. ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ ട്രംപ് എന്ത് പുളുത്താനാണ് മലത്താനാണ് എന്നൊക്കെ ചില കമന്റുകൾ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരോടൊക്കെ നമുക്ക് പറയാനുള്ളത്, ഈ ട്രംപ് ഇത് അമേരിക്കൻ ഭരണത്തിൽ ഇരുന്ന സമയത്ത് ഇറാന്റെ സമീപനങ്ങളും ഇറാന്റെ രീതികളും നോക്കിയാലും, അല്ലെങ്കിൽ ഒബാമ അധികാരത്തിലിരുന്നപ്പോൾ ഇറാൻ എങ്ങനെയായിരുന്നു, അതിനുശേഷം ഇപ്പോൾ ബൈഡന്റെ ഭരണകാലത്ത് ഇറാൻ എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ ഒന്ന് വിശകലനം ചെയ്താൽ തന്നെ മനസ്സിലാകും ഈ ട്രംപിനോട് ഇറാനുള്ള ഭയം എന്താണ് എന്നുള്ളത്. ഇറാനെ ഏറ്റവും കൂടുതൽ ആക്രമിച്ചിട്ടുള്ളത്, ഇറാനെ ശ്വാസം മുട്ടിച്ചിട്ടുള്ളത് ട്രംപ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ട്രംപ് അധികാരത്തിൽ വരരുതേ എന്ന് ഇറാൻ പ്രാർത്ഥിച്ചത്. അതെ, എന്തായാലും ഇപ്പൊ യു എസിലെ അധികാര മാറ്റം എന്ന് പറയുന്നത് മധ്യപൂർവ്വ ദേശത്തെ ശാക്തിക അച്ചുതണ്ടില് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നുറപ്പാണ്. ഇറാന്റെ വിദേശ നയത്തിലും സാമ്പത്തിക നയത്തിലുമെല്ലാം ഒരു വലിയ പൊളിച്ചെഴുത്തിന് ഇത് കാരണമാകുമെന്നുറപ്പാണ്. അധികാരത്തിൽ എത്തുന്നത് ട്രംപ് ആണ് എന്നുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്നത് അത്ര നല്ല കാലമായിരിക്കില്ല എന്ന് ഇറാൻ മുൻപ് തന്നെ പ്രവചിച്ചതുമാണ്, ഖമനേയിക്ക് ഉൾപ്പെടെ അറിയുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന ഇറാന്റെ നാളുകൾ എണ്ണപ്പെട്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാൻ. ഖമനേയിയുടെ നീക്കങ്ങളായിരിക്കും ഇനി ഇറാന്റെ ഭാവി തീരുമാനിക്കുന്നത്. അത് തന്നെയാണ് അതിന്റെ ഏറ്റവും പ്രധാനമായ വസ്തുത. ഖമനേയിയുടെ നീക്കങ്ങൾ ഇറാന്റെ ഭാവി തീരുമാനിക്കും എന്ന് പറയുമ്പോൾ അതിൽ ട്രംപ് ആയിരിക്കും ഈ ഇറാൻ വേണമോ എന്ന് പോലും തീരുമാനിക്കുന്നത്. അപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് വരും ദിവസങ്ങളിൽ, അല്ലെങ്കിൽ ജനുവരി വരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. എന്തായാലും അതിനു മുൻപ് തന്നെ, കാരണം ട്രംപ് അധികാരത്തിൽ വന്നു എന്നുള്ളത് ഉറപ്പാണല്ലോ. ഇനിയൊരു സത്യപ്രതിജ്ഞാ ചടങ്ങും അതിന്റെ അധികാര കൈമാറ്റത്തിന്റെ ഒക്കെ ചടങ്ങുകളെ ബാക്കിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇനിയുള്ള മണിക്കൂറുകളിൽ തന്നെ ഇസ്രയേൽ കൂടുതൽ ശക്തി പ്രാപിക്കാനുള്ള സാധ്യതയുണ്ട്. ഇറാനിലെ സാമ്പത്തിക സ്ഥിതിയിലേക്കും അതുപോലെ തന്നെ ആണവ കേന്ദ്രങ്ങളിലേക്കും എല്ലാം ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മുന്നോട്ടുള്ള ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ വിവരങ്ങൾ കൂടുതൽ ചർച്ചകളുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.